ഇപ്പോൾ ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടി ചേർന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിലെ പോരാട്ടം അത് നോക്കുകയാണെങ്കിൽ ചേലക്കരയിൽ ഈ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അവിടെ എതിരാളിയായിട്ട് എത്തിയിരിക്കുന്നത് മുൻ എം പി കൂടിയായ രമ്യ ഹരിദാസ് ആണ്. ആ ഒരു എതിരാളിയെ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം മറ്റു മണ്ഡലങ്ങളിലെ പ്രകടനം, ഇപ്പോൾ പി സരിനെ അണിനിരത്തിക്കൊണ്ട് പാലക്കാട് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു മോഹം സി പി എമ്മിനുണ്ട്, അതെങ്ങനെ നടപ്പിലാകും? പിന്നെ മുൻ എം എൽ എ മന്ത്രി ഇപ്പോൾ എം പി, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ മണ്ഡലത്തിനോട് ചെയ്തിരിക്കുന്ന സേവനങ്ങൾ, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ കൊണ്ടുവരിക പദ്ധതികൾ, പിന്നെ അതുകൂടെ തന്നെ അതിൻ്റെ ഇടതുപക്ഷത്തിന് വലിയ അടുത്തുള്ളൊരു മണ്ഡലമാണ് ചേരക്കരയെ സംബന്ധിച്ച്. ചേരക്കരയെ സംബന്ധിച്ചുള്ള ഭൂരിപക്ഷത്തിന്റെ എത്രയധികം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം നോക്കിയാൽ മതി. തന്നെയുമല്ല, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ചേലക്കരയ്ക്ക് ഒരിക്കലും ചേലക്കരയിലെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവർ എം പി എന്നുള്ള നിലയ്ക്ക്, ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് അവർ എം പി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്താ പറയുക, ജനങ്ങളിൽ നിന്നുണ്ടായ ഒരു അകൽച്ച, അത് വളരെ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ടാണ് അവർ വലിയ രീതിയിലുള്ള ഒരു യു ഡി എഫിന് ഒരു കുത്തൊഴുക്ക് ഉണ്ടായിട്ട് അവർ തോറ്റുപോകാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. തന്നെയല്ല, അവിടെ സാമുദായിക ഇക്വേഷൻസ് നോക്കിയപ്പോൾ ഈ സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുത്തില്ല. ഇനി സ്ഥാനാർത്ഥിയുടെ നിലപാടുകളും അതുപോലെ തന്നെ പല പിന്നെ വിദ്വേഷങ്ങളും സമുദായ സ്പർദ്ധകൾ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകാരൊക്കെ ആയിട്ടുള്ള അവരുടെ ബന്ധങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന ഒന്നും ഒരു ജനകീയ അടിത്തറ അവർക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വ്യക്തമാണ്. അതുകൊണ്ട് അവരെ ചേലക്കരയിൽ ഞങ്ങൾക്കൊരു ഭീഷണി പോലും ഒരു കാരണവശാലും അവർക്ക് ജനങ്ങൾ പിന്തുണ കൊടുക്കത്തില്ല. പിന്നെ ചേലക്കരയെ ബി ജെ പിയെ സംബന്ധിച്ചോളം 10,000 വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പാലക്കാടിനെ സംബന്ധിച്ചോളം വളരെ നിർണായകമായ മത്സരമാണ്. പാലക്കാട് നിശ്ചയമായിട്ടും സരിൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരിൻ കോൺഗ്രസിന്റെ അകത്തളങ്ങളിലെ എല്ലാ കച്ചവടങ്ങളും എല്ലാ മോശമായ കാര്യങ്ങളും നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി, അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരികയും അവിടുത്തെ വലതുപക്ഷ സ്ഥാനാർത്ഥി ആരുടെ ബിനാമിയാണെന്നും എങ്ങനെയാണ് അയാൾ അവരുടെ സ്ഥാനാർത്ഥിയായതെന്നുള്ള ചരിത്രങ്ങളെല്ലാം പുറത്തു വരികയും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അത് കൂടാണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മൃതിമണ്ഡലത്തിൽ പോയ കുടുംബവും അദ്ദേഹത്തിന്റെ മകനും അതിനെ ബഹിഷ്കരിച്ചതും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കണ്ട് അവരുടെ മനസ്സിൽ വലിയൊരു വൈകാരിക തലത്തിൽ തന്നെ അവർ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന കേക്കരണാകരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വളരെ മോശമായ രീതിയിൽ ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളും അവഹേളനങ്ങളുമായിട്ട് പ്രതികരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് ആ സ്മൃതിമണ്ഡലത്തിൽ നിന്ന് പോകാൻ പോലും സാധിച്ചിട്ടില്ല. ഇത് അത് പാലക്കാട് വോട്ടർമാരിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തും. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളായി മാത്രമേ കാണാൻ സാധിക്കൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ചയായി വരുമോ? മാത്രമല്ല, ഈ പി സരിനെ ഉപയോഗിച്ച് കോൺഗ്രസിനൊരു ഷോക്ക് കൊടുക്കാമെന്നതിനേക്കാൾ ഉപരി അവിടെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് സരിനിലൂടെ സാധിക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വെച്ചാൽ ഈ ഇതെല്ലാം ചർച്ച ചെയ്യുമല്ലോ. രാഷ്ട്രീയമാണല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഡോക്ടർ സരിനെ സംബന്ധിച്ചുള്ള പാലക്കാട് എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് തവണ അവിടെ ജയിച്ചിട്ടുള്ളൂ, അതൊരു വസ്തുതയാണ്. പാലക്കാട് പിന്നെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി ആണ്, പിന്നെ ഉള്ള ആകെ മൂന്ന് പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ പി സരിന്റെ വരവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതവും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വ്യാജ ഐഡന്റിറ്റി പിന്നെ മുഖമുദ്രയും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സൈൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും വികസന പ്രവർത്തനങ്ങൾ, താൻ മണ്ഡലത്തിൽ എത്തിച്ച് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ജനങ്ങളെ സ്വാധീനിക്കും. പിന്നെ ബി ജെ പിക്ക് അവിടെ അടുത്തറയുണ്ട്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തവണ അവിടുന്ന് ജയിക്കുന്ന 3,500 വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയിൽ അതിന്റെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ബി ജെ പി തന്നെ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് തന്നെ ഈ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ വീശുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ 3,500 സീറ്റ് പിന്നെ വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അവിടെ അധികാരിയായിട്ടുള്ള രാജ്യം ആദരിക്കുന്ന പിന്നെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ അവിടെ തെരഞ്ഞെടുപ്പ് അവിടെ ഇലക്ഷന് മത്സരിപ്പിച്ചപ്പോൾ ഒരു 10,000 വോട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് കിട്ടി. ഇപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന തോക്കാമ്പണ്ടി മാത്രം പാലക്കാട് ലോക്സഭയിലേക്ക് നിയമസഭയിലേക്ക് സ്ഥിരമായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഈ ശ്രീധരന്റെ ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊന്നും ഒരു കാരണം ലഭിക്കത്തില്ല. തന്നെയല്ല, ആ പാർട്ടിക്കകത്തോട്ടായിരിക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ ആ പാർട്ടിയിലുള്ള തമ്മിലടിയെല്ലാം ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ജനങ്ങൾ വികസനത്തിനോടൊപ്പം നിൽക്കുന്ന പി സരിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും, ഇതിൽ അതിശയോക്തിയില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള നാടിനു തന്നെ അപ്രിയരാണ്. അത് തന്നെയല്ല, ആ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ അവിടുത്തെ ഉള്ള എം പി എല്ലാം ഇന്നലെ മുതലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശക്തമായ സമ്മർദ്ദത്തിന്റെ പേരിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്. അതുവരെ അവരാരും
അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ പോലും ഒപ്പമില്ലായിരുന്നു. ആ സ്ഥാനാർത്ഥി അവിടെ ഒരു എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും കേരളത്തിലെ ഒരു ജനകീയ അടിത്തറയുള്ള കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീവ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.